ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ബി വേൾഡ്. തെറി വിളിക്കരുത്, ഞാനും ഒരു പ്രവാസിയാണ്. വീടിനും നാടിനും വേണ്ടി കഷ്ടപ്പെട്ടവർ എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. പ്രവാസി എപ്പോഴും നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വീടിനും നാടിനും വേണ്ടി കഷ്ടപ്പെട്ടവർ. സത്യത്തിൽ നാം വീടിനും നാടിനും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ശരിയാണോ? വീടിനു വേണ്ടി കഷ്ടപ്പെട്ടവർ എന്നതല്ലേ ശരി. ഇവിടെ വരുന്ന പ്രവാസികളിൽ ഒരു മുക്കാൽ ഭാഗവും സ്വന്തം വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. വീടിന് വേണ്ടി ലോണെടുത്ത്, വീടിന് വേണ്ടി അധ്വാനിച്ച്, വീടിന് വേണ്ടി ബുദ്ധിമുട്ടി, വീടിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, വീടിലെ കോൺട്രാക്ടർക്കുമായി ബന്ധപ്പെട്ട്, കോൺട്രാക്ടർക്ക് വിളിച്ച്, ഭാര്യയ്ക്ക് വിളിച്ച്, വീടിന് അത് വേണം ഇത് വേണം, എത്രയോ പണം ചിലവഴിക്കുന്ന പ്രവാസികൾ കഷ്ടപ്പെടുന്നു. സത്യമാണ്. എന്തിനു വേണ്ടി? വീടിനും നാടിനും വേണ്ടി. സത്യമാണ്, വീടിന് വേണ്ടി നാടിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ നാടിനെ സേവിക്കാൻ വേണ്ടി പ്രവാസി ആയവരാരെങ്കിലും ഇവിടെയുണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, പ്രവാസികൾ തിരിച്ചു പോകുന്നു, പ്രവാസികളുടെ പിരിഞ്ഞൊഴിഞ്ഞു പോക്ക്, ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന പ്രവാസികളുണ്ട്. നാടിനെ സേവിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രവാസിയായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ശരിയായിരിക്കാം. നമുക്കിവിടെ പ്രവാസികൾക്ക് വേണ്ടി സർക്കാർ ഒരുപാട് പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോർക്ക കാർഡ്, പ്രവാസി വെൽഫെയർ ഫണ്ട്, പ്രവാസി ചിട്ടി, പ്രവാസി ഡിവിഡൻഡ് തുടങ്ങിയ ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇതൊന്നും നമ്മളാരും അറിയുന്നില്ല. അതോ ഇനി അറിഞ്ഞിട്ടും അറിയേണ്ട എന്ന് നടിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായിരുന്നാലും സർക്കാർ ഞങ്ങൾക്കായി, അഥവാ ഞാനടങ്ങുന്ന പ്രവാസികൾക്കായി ഒന്നും ചെയ്തില്ല എന്ന് വിളിച്ച് അലറുന്ന ആളുകൾക്ക് ഏത് ഗവൺമെൻറ്റും, അത് ഇടത് സർക്കാർ ആയിക്കോട്ടെ അഥവാ ഇനി കോൺഗ്രസ് സർക്കാർ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഇനി ബി ജെ പി സർക്കാർ ആയിക്കോട്ടെ, ഇവിടെ ഒരുപാട് പ്രവാസി ചിട്ടികൾ, പ്രവാസി ഡിവിഡൻഡ് ഫണ്ടുകൾ, ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇവയ്ക്കൊന്നും ഇമ്പോർട്ട് പ്രാധാന്യം നൽകാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ, നാടിന് വേണ്ടി കഷ്ടപ്പെട്ട്, നാടിന് വേണ്ടി എല്ലാം ചെയ്ത്, നാടിൻ്റെ പ്രധാന വി ഐ പികളാണ് പ്രവാസികൾ ഞങ്ങൾ എന്ന് അലമുറയിടുന്ന പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന പ്രവാസികൾ ഇവിടെ 10, 35, 40 വർഷം വീടിന് വേണ്ടി, നാട്ടാർക്ക് വേണ്ടി എന്ന് നമ്മൾ പറയപ്പെടുന്ന അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ പഠിക്കാൻ അയച്ചു, മറ്റുള്ള എല്ലാവിധ ബാധ്യതകളും വരുത്തി വെച്ച് ഒരു വീടുണ്ടാക്കി, വീടിൻ്റെ പകുതി ജോലി കഴിഞ്ഞു, ഇനി പോവാറായപ്പോഴേക്ക് ആ ലോണെടുത്തു, ലക്ഷങ്ങൾ ലോണിനടയ്ക്കാനുണ്ട്, ഇങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ജീവിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലായ്മയിലേക്ക് വീണ്ടും വീണ്ടും സ്വയം നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്ത് പ്രവാസിയായി ഇവിടെ ഇങ്ങനെ പ്രവാസിയാകുന്ന മലയാളികൾ ഒരുപാട് ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പ്രവാസി നാട്ടിലേക്ക് പോയാൽ, ഇന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി നാട്ടിലേക്ക് പോയാൽ നാട്ടിൽ ഞാൻ എന്ത് ചെയ്യും, നാട്ടിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ്. ഇന്ന് സർക്കാർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സർക്കാർ നമ്മളെ, ഇവിടെയുള്ള പ്രവാസികൾ കോവിഡ് ബാധിച്ച് മരിച്ച കുടുംബത്തിന് സഹായം ചെയ്യണം, അവർക്ക് സഹായം ചെയ്തേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന, എന്നാഗ്രഹിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാൻ. ഇവിടെ നാം ഇവിടെ നിന്ന് കോവിഡ് ബാധിച്ച് മരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ, അതുമല്ലെങ്കിൽ ഇവിടെ കോവിഡ് ബാധിച്ച് മരിച്ച് ഇവിടെ തന്നെ നമ്മെ മറമാടപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരു യഥാർത്ഥ പ്രവാസിയുടെ മനസ്സ് തുറന്നു വെച്ചു നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് തെറി വിളിക്കരുത്. എൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആണ്. താങ്ക് യു വെരി മച്ച് ഓൾ എസ് ബി വേൾഡ് വ്യൂവേഴ്സ്.